അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയത് ഓർത്ത് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ കർത്താവ് നമ്മളെ സകലവിധ നന്മകൾ കൊണ്ടും നിറയ്ക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നതിന് മുൻപ് ഒരു വചനഭാഗം വായിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 1 യോഹന്നാൻ 5:4 വായിക്കുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വിശ്വാസമാണ് സകലത്തിൻ്റെയും ആധാരമായിരിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസം കൂടാതെ കഴിയത്തില്ല. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് ദൈവം പ്രവർത്തിച്ചിരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. വിശ്വാസത്താലാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസമാണ് കാതലായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. യേശുവിനെ കർത്താവായി വിശ്വസിക്കുന്ന ഒരുവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ധന്യകരമായി തീരുകയും അതോടൊപ്പം നിത്യത പ്രാപിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. സ്തോത്രം. അതിൻ്റെ 5 വാക്യം കൂടെ ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? സ്തോത്രം. അപ്പോൾ ലോകത്തെ ജയിക്കുവാനായിട്ട് യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കും സാധിക്കുമെന്ന് അടിവരയിട്ട് പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുകയാണ്. എന്നെ ഇന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യം അതാണ്. നാം എല്ലാം കേൾക്കുന്ന പരാജയത്തിൻ്റെ അനേക വാക്കുകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. പരാജയം, തോൽവി. ഓരോ ദൈവപൈതലായി നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും പരാജയപ്പെടുന്നുണ്ട്. പല മേഖലകളിലും തോൽവികൾ ഏറ്റുവാങ്ങുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നിരാശപ്പെടാറുണ്ട്. നമ്മൾ കർത്താവ് എന്തേ പ്രവർത്തിക്കാത്തതെന്ന് ചിന്തിക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം ചോർന്നു പോകുന്ന നിലയിലുള്ള ചില പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ വാസ്തവമായും ഒരു കാര്യം പറയാം. നിങ്ങൾ ഏത് വിധേനെ അതെടുത്താലും പരാജയത്തിന് നിങ്ങളെ ഭയമാണ്. തോൽവി എന്ന് പറയുന്ന ആ നാമം, തോൽവി പരാജയം, അതിന് നിങ്ങളെ ഭയമാണ്. നിങ്ങൾ ജയിച്ചവൻ്റെ സന്തതിയാകിയാൽ പരാജയത്തിന് ഒരു കാര്യം ഉറപ്പായും അറിയാം. ഇന്ന് ഞാൻ പരാജയപ്പെടുത്തുന്ന ഇവൻ അല്ലെങ്കിൽ ഇവൾ നാളുകളിൽ പരാജയമാകുന്ന എന്നെ അവൻ തോൽപ്പിക്കും, എന്നെ കീഴ്പ്പെടുത്തും. ജയം ഇവൻ്റെ അവകാശമാണെന്ന പരാജയത്തിനൊരു തിരിച്ചറിവുണ്ട്. നിങ്ങൾ എത്രത്തോളം അത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിലെങ്കിലും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു വാക്കാണ് ഞാനീ പറയുന്നത്. പരാജയം ഭയന്നാണ് എന്നെയും നിങ്ങളെയും നോക്കുന്നത്. തോൽവികൾ എന്നെയും നിങ്ങളെയും ഭയന്നാണ് നോക്കുന്നത്. ഇന്നത്തെ തോൽവികൾക്കറിയാം, ഇന്ന് നമ്മെ തോൽപ്പിക്കുന്ന തോൽവിക്കറിയാം, ഈ തോൽവിക്ക് എന്നെയോ നിങ്ങളെയോ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. പരാജയത്തിന് എന്നെയോ നിങ്ങളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. നമ്മളുടെ അവകാശമാണ് ജയമെന്നുള്ളത് പരാജയത്തിന് പോലും അറിയാം. പരാജയത്തിൻ്റെ പിതാവായ, തോൽവിയുടെ പിതാവായ പിശാചിനറിയാം നാം ജയിച്ചവൻ്റെ സന്തതിയാണെന്ന്. നമുക്ക് പരാജയപ്പെടുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം. കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ലോകത്തെ ജയിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തെ ജയിച്ചവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുകയാണ്. അത് വിശ്വാസത്താൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ലോകത്തെ ജയിച്ച ജയം, സ്തോത്രം, അത് പരാജയത്തെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, 4 തവണ ഒരു 1.5 മാസം മുമ്പ് 4 തവണ OET, ILTS അതുപോലുള്ള ഏതോ എക്സാമുകൾ എഴുതി പരാജയപ്പെട്ടു. ബ്രദറെ, എനിക്ക് അത് ജയിക്കുമെന്നുള്ളതിന് എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പരാജയപ്പെടുവാൻ ഇനി കഴിയുകയില്ല എന്ന് പറഞ്ഞു. സഹോദരി ആശ്ചര്യത്തോടെ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡേറ്റ് എടുക്കുക, നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ആയിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങളതിനെ മറികടക്കും, ജയിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്കോർ അതിനകത്ത് ഉണ്ടായിരിക്കും, ഉറപ്പാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സഹോദരി വിളിക്കുവാനിടയായി തീർന്നു. OET മതിയായ സ്കോറിൽ, ആവശ്യമായ സ്കോറിൽ പാസ്സാകുവാൻ കഴിഞ്ഞു. സ്തോത്രം. വിശ്വാസമെന്നത് കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നത്. പരാജയപ്പെടുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് പരാജയത്തിന് നമ്മളെ കീഴ്പ്പെടുത്തി വയ്ക്കുവാൻ, തിരിച്ചറിവില്ലായ്മകൾ കൊണ്ടാണ് നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നത്. ഇല്ല, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയമുണ്ട്. ഇതെപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം പ്രാപിക്കുവാൻ കഴിയും.
പരാജയപ്പെടുവാൻ നിനക്ക് കഴിയത്തില്ല. കാരണം നീ ജയത്തിൻ്റെ സന്തതിയാണ്, നീ ജയിക്കുവാൻ വേണ്ടി ജനിച്ചതാണ്. പരാജയത്തിന് നിന്നെ പിടിച്ചു വെക്കുന്നതിന് പരിമിതികളുണ്ട്. കല്ലറകൾക്കുള്ളിൽ പിശാജ് അടച്ചു വെച്ച് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം തീർന്നു, മാനവകുലത്തിൻ്റെ രക്ഷകൻ അവസാനിച്ചു എന്ന് ദൈവത്തിൻ്റെ പ്രോജക്റ്റ്, ദൈവത്തിൻ്റെ പദ്ധതി തീർന്നു എന്ന് വിശ്വസിച്ച പിശാജ് ആശ്ചര്യപരിതമെന്നല്ല, അവൻ ലജ്ജിച്ചു, അവൻ എന്നയ്ക്കുമായി തല താഴ്ത്തി. മൂന്നാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് പുനരുദ്ധാനം ചെയ്തു. ഇന്ന് പ്രിയമുള്ളവരെ, ഒരു പരാജയത്തിനും നിന്നെ പിടിച്ചു വെക്കാൻ, ഒരു കല്ലറകൾക്കും ഒരു കോട്ടയ്ക്കും ഒരു ചെങ്ങലകൾക്കും ഒരു ബന്ധനങ്ങൾക്കും ഒരു പോരുകൾക്കും ഒരു പാരമ്പര്യങ്ങൾക്കും ഒരു അന്യായ ശക്തികൾക്കും ഒരു വിടക്ക് കണ്ണുകൾക്കും ഒരു 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 ഏക്ഷണികൾക്കും ഒരു പാരവെപ്പുകൾക്കും ഒരു കുശുമ്പുകൾക്കും അല്ലെങ്കിൽ എന്ന് പറയുന്നത് നിന്നെ തളർത്തി തകർത്ത് കളയുവാൻ, നിന്നെ ബന്ധിച്ചിടുവാൻ കഴിയത്തില്ല, നിന്നെ തളച്ചിടുവാൻ കഴിയത്തില്ല. നീ പരാജയങ്ങളിൽ നിന്ന് നീ പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം നിന്നിൽ അടങ്ങിയിരിക്കുന്ന ബീജം ജയത്തിൻ്റെ ബീജമാണ്, ലോകത്തെ ജയിച്ചവൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ പരാജയങ്ങൾക്ക് നമ്മെ എന്നേക്കുമായി കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. പരാജയം ഭയത്തോടെ നിന്നെ ഉറ്റുനോക്കുകയാണ്, ഭീതിയോടെ ഉറ്റുനോക്കുകയാണ്. നാളുകളിൽ പരാജയമെന്ന എൻ്റെ ഈ ചെങ്ങലയെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നീ ജയം പ്രാപിക്കുമെന്ന് പരാജയത്തിനറിയാം, പരാജയത്തിൻ്റെ പിതാവായ പിശാചിനറിയാം, തോൽവിയുടെ പിതാവായ പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ പ്രിയ ദൈവമക്കളെയും, ജയം നമ്മുടെ അവകാശമാണ്, ജന്മാവകാശമാണ്. ജയം നമ്മുടെ ജന്മാവകാശമാണ്. പരാജയം പെടുന്നതിൻ്റെ ഒരു ചെറിയ റീസൺ എനിക്ക് പറയുവാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിൻപേ ഓടുന്നവൻ മുൻപേ കയറും, അവൻ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞതുപോലെ, നിരന്തരമായി കാതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, അറിവില്ലായ്മയുടെ പ്രസംഗങ്ങൾ എല്ലാത്തിനകത്തും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നീ പാപിയാണ്, നീ പാപിയാണ്, നിന്നിൽ തെറ്റുണ്ട്, നിന്നിൽ കുറവുകളുണ്ട്, നീ യോഗ്യനല്ല, യോഗ്യനല്ല എന്ന് ആയിരത്തവണ ഓരോ ദിവസവും ചിലപ്പോൾ നിൻ്റെ കാതുകളിൽ വന്ന് അലയ്ക്കുന്നുണ്ടാകും. എവിടെ മീഡിയ തുറന്നാൽ പോലും നീ പാപിയാണ്, നിന്നിൽ കുറവുണ്ട്, നിന്നിൽ തെറ്റുണ്ട്, ഇത് തന്നെയായിരിക്കും നീ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെയ്തുപോയ ബലഹീനതകളും കുറവുകളും ഓർത്ത് നീയും എപ്പോഴും ആ ഒരു ഇൻഫീരിയോറ്റി കോംപ്ലക്സിൽ, ഒരു ഗിൽറ്റി ഫീലിങ്സിലായിരിക്കും നീ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുറവുള്ളവനാണ്, പാപിയാണ്, ഞാൻ യോഗ്യനല്ല എന്നുള്ള ഈ തോന്നലുകൾ, ഈ പ്രേരണകൾ, ഈ കേൾവികൾ നിന്നെ പരാജയത്തിലേക്ക് നയിക്കും. ഇല്ല, എന്നെ വീണ്ടെടുത്തവൻ്റെ രക്തത്താൽ എന്നെ കഴുകി നിർമ്മലീകരിച്ച് എത്ര വലിയ പാപത്തിൻ്റെ അകൃത്യങ്ങളിൽ ഞാൻ പെട്ടുപോയതായിരുന്ന വ്യക്തിയായിരുന്നാലും എന്നെ കഴുകുന്ന ഒരു നിർമ്മല രക്തമുണ്ട്, എന്നെ വെടിപ്പാക്കുന്ന ഒരു നിർമ്മല രക്തമുണ്ട്, എന്നെ നീതീകരിച്ച ഒരു രക്തമുണ്ട്, ആ എന്നെ ദൈവസന്നിധിയിൽ നീതീകരിച്ച് നിർത്തിയ ആ യേശുക്രിസ്തുവിൻ്റെ നീതി നിങ്ങളിലും എന്നിലും നീതിയായി നിറഞ്ഞു നിൽക്കുമ്പോൾ, ആ ബോധ്യം വീണ്ടെടുക്കുമ്പോൾ, ആ അറിവില്ലായ്മയാണ് പിശാച് ചൂഷണം ചെയ്യുന്നത്. തെറ്റുകാരനായിപ്പോയി, ഞാനിവിടെ പരാജയപ്പെട്ടതിൻ്റെ കാരണമല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കിത് വന്നതിൻ്റെ കാര്യം, എൻ്റെ തലമുറയിൽ ഇത് സംഭവിച്ചതിൻ്റെ കാര്യം, എൻ്റെ പ്രവർത്തന മേഖലകളിൽ ഞാൻ തളർന്നുപോയി, താഴ്ന്നുപോയി, അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ടു, അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയി, പരാജയം, ഓ ഇത് എൻ്റെ, എല്ലാവരും പറയും ഇതെൻ്റെ വിധിയാണ്, ഇതെൻ്റെ തെറ്റാണ്, ഇതെൻ്റെ എന്നിലെ കുറവുകൾ കൊണ്ട് സംഭവിച്ചാണ്. നിൻ്റെ കുറവുകളല്ല, നിൻ്റെ തെറ്റുകളല്ല, നിൻ്റെ വിധികളല്ല, നിൻ്റെ പേരുള്ള ശാപങ്ങളല്ല, അതെന്നേക്കുമായി ഒരിക്കലായി കാൽവറിയുടെ കുലക്കളത്തിൽ യേശു ക്രിസ്തു പരിപൂർണമായി തീർത്തു തന്നു. ഇനിയും നിനക്ക് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ആ വചനഭാഗത്തിൽ, അഞ്ചാമത്തെ ഭാഗത്തിൽ പറയുന്ന യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? സ്തോത്രം. യേശു ദൈവപുത്രൻ എന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായികൊണ്ട് ഏറ്റുപറഞ്ഞ ആ ഒരു വ്യക്തി, അവൻ ഈ ഭൂമിയിൽ ഇനിയും പരാജിതനായി ജീവിക്കുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അവൻ ഏൽപ്പിച്ചു കൊടുക്കണം പരാജയത്തിന്. എനിക്ക് പരാജിതനായി ജീവിക്കാം, ഇതൊന്നും എൻ്റെ അവകാശമല്ല, അവകാശത്തെപ്പറ്റിയുള്ള തിരിച്ചറിവില്ലെങ്കിൽ നാം പരാജിതരായി തന്നെ നിലനിന്നു പോകും, അങ്ങനെ തന്നെ ജീവിക്കും. തുടർമാനമായി പരാജയങ്ങൾ വേട്ടയാടുന്ന ആരെങ്കിലും ഇന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറച്ച ശബ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പറയണം, ഒരു തൻ്റെ മനസ്സാക്ഷിയോട് തന്നെ പറയണം, ഇല്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുകയാണ്, യേശുവാണ് എൻ്റെ രക്ഷകനും കർത്താവും, എൻ്റെ കർത്താവ് ഈ പരാജയങ്ങളിൽ നിന്നും എന്നെ ജയോത്സവമായി നടത്തുവാൻ വേണ്ടി എന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്, പരാജയത്തിൻ്റെ അടിമത്തത്തിന് എന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല, ഞാൻ ജയാളിയായ ക്രിസ്തുവിൻ്റെ സന്തതിയാണ്, ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, നീതീകരിക്കപ്പെട്ടവനാണ്, ക്രിസ്തു നിമിത്തം ഞാൻ നീതിയായി തീർന്നു
ഇനിയും എന്നെ തോൽപ്പിക്കുവാൻ, എന്നെ ബന്ധിച്ചിടുവാൻ, എന്നെ തളച്ചിടുവാൻ, പരാജയങ്ങൾക്കോ പാരമ്പര്യങ്ങൾക്കോ ശാപങ്ങൾക്കോ അസൂയയുടെ വിടക്കുകണികൾക്കോ ഒന്നിനും, ഒരുവിധ അന്യായമായ ആഭിചാര കെട്ടുകൾക്കോ ഒന്നിനും, ഒരു മുഖങ്ങൾക്കും നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. ആ നിന്നെ തടഞ്ഞു വച്ചിരിക്കുന്ന പരാജയം നിന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. പരാജയങ്ങൾ ഓരോ പ്രാവശ്യവും നിന്നെ നോക്കി പുഞ്ചിരിക്കുവാണ്. ഇവൻ തെറ്റിദ്ധരിച്ചല്ലോ, ഇവൻ പരാജയത്തെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പം ആ പരാജയം പറയുകയാണ്, ഇവൻ ഇവനെപ്പറ്റി ഒരു ബോധമില്ലാത്തവനാണല്ലോ, ഇവൻ പരാജയത്തിനായി തന്നെ എന്നിൽ കീഴടങ്ങി എന്നിൽ തുടർന്നു പോകട്ടെ. ആ നിൻ്റെ അറിവില്ലായ്മകളിലാണ് അവൻ പരാജയം നിന്നിൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പരാജയത്തിന് പോലും ഉത്ഭയമാണ്. നാളുകളിൽ നീ അവനെ കുടഞ്ഞെറിഞ്ഞ് അവൻ ജയിക്കും. നീ ഒരു ജയാളിയുടെ സന്തതിയാണെന്നുള്ള ബോധം പരാജിതനായ പിശാചിനറിയാം. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. പരാജയത്തിന് നിന്നെ പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. പിടിച്ചു വെക്കുന്നതിന് പരിമിതികളുണ്ട്. പരാജയത്തിന് കാൽവറിയിൽ കൊലക്കളത്തിൽ പിശാചിൻ്റെ തലയെ തകർത്തവൻ, ജയോത്സവമാടിയവൻ, കല്ലറക്കുള്ളിൽ തീർന്നു പോകുമെന്ന് കരുതിയ പിശാജ്, സ്തോത്രം, മൂന്നാം ദിവസങ്ങളിൽ അതിനെ ഭേദിച്ചുകൊണ്ട്, കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്ന് പുനരുദ്ധാനത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ കണ്ടത് ഇന്ന് നിന്നിൽ വ്യാപരിക്കുക. പുനരുദ്ധാനത്തിൻ്റെ ശക്തി, ഇത്ര നാളത്തെ പരാജയങ്ങൾ മതി സഹോദര, ഇത്ര നാളത്തെ തോൽവികൾ മതി സഹോദരി. ഇനി നീ പരാജയപ്പെടണ്ട, ഇനി നീ പരാജയത്തിന് കീഴ്പ്പെടണ്ട. യേശു ക്രിസ്തുവിൽ നിനക്ക് ജയമുണ്ടെന്ന് ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെല്ല്. ദാവീദ് പറയുന്നത് പോലെ, പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിന്നെ തോൽപ്പിച്ച് 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 നിന്നെ എന്നേക്കുമായി അടിമത്തത്തിൽ കുടുക്കി വെക്കാമെന്ന് കരുതി പിശാചിൽ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോകും. അതുകൊണ്ട് ഇന്ന് പോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരാജയം നിൻ്റേതല്ല, ജയം നിൻ്റെ ജന്മാവകാശമാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വാണരുളുകയാണ്. സിംഹാസനം, എൻ്റെ ഹൃദയ സിംഹാസനം, നിങ്ങളുടെ ഹൃദയ സിംഹാസനം വാഴുന്നത് യേശു കർത്താവാണ്. സ്തോത്രം. ആകയാൽ നീ ലജ്ജിച്ചു പോകുകയില്ല, പരാജയപ്പെട്ടു പോകത്തില്ല. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയവ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും, സകലവിധ നന്മകൾ കൊണ്ടും നിറയും, ഐശ്വര്യമായി എന്നെയും നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. തിരുക്കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. സ്തോത്രം. ഹാലലൂയ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവേ സ്തോത്രം. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് കർത്താവേ പരാജയത്തിൻ്റെ കർത്താവേ കയ്പ് നീരുകൾ കുടിച്ച്, കർത്താവേ സ്തോത്രം, ഇതെൻ്റെ വിധിയെന്ന് എണ്ണി കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ സ്തോത്രം, ഇന്ന് പകൽ അവർ അകക്കണ്ണുകൾ തുറക്കട്ടെ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഏതെങ്കിലും വ്യക്തി പരാജയ കൂമ്പാരങ്ങളിൽ കിടക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, ഇന്ന് അതിൽ നിന്ന് കുടഞ്ഞെറിഞ്ഞ് പുറത്തു വരുവാനുള്ള കർത്താവേ ആർജവം അവരിലേക്ക് പകരപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ഒരു ഉത്ബോധം നൽകട്ടെ. അവർ തെറ്റുകാരാണ്, പാപികളാണ് എന്നും 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 കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവേ നെഗറ്റീവ് വാക്കുകൾക്കുള്ളിൽ നിന്നും യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളെ കഴുകിയെന്നും അവൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് എൻ്റെ കുറവുകളെ നീക്കിയെന്നുള്ള ഉത്തമ ബോധ്യം ഉൾത്തളങ്ങളിൽ വ്യാപരിക്കട്ടെ. കുറവുകളുണ്ടെങ്കിൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവിടുത്തെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ ജയത്തോടെ നിൽക്കുവാനുള്ള കർത്താവ് കൃപ അവരുടെ മേൽ, അതിനുള്ള വെളിപ്പാട് അവരുടെ മേൽ പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും ഏൽപ്പിക്കുക. ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നൊരു ദൈവം, നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം, കുറവുകളെ പോക്കുന്നൊരു ദൈവം, പാപത്തെ ക്ഷമിക്കുന്നൊരു ദൈവം, അകൃത്യത്തെ നീക്കുന്നൊരു ദൈവം, എനിക്ക് വേണ്ടി ജീവിക്കുന്നു, പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കർത്താവേ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ സ്തോത്രം, ഈ വന്നു പോയിരിക്കുന്ന ജീവിതയാത്രയിൽ വന്നിരിക്കുന്ന സകല കർത്താവേ സ്തോത്രം ആ പിശാചിൻ്റെ വാദമുഖങ്ങളെയും കർത്താവെ നിർവീര്യമാക്കിക്കൊണ്ട് ജീവിതം ഒരിക്കൽ കൂടി മനസ്സ് പുതുക്കി കർത്താവിൻ്റെ അരികിൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ജയോത്സവമായി ജീവിപ്പാൻ കൃപ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലേൽപ്പി കർത്താവെ, ഞങ്ങൾ ദേശത്തിന് മേൽ പ്രാർത്ഥിക്കുന്നു, ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനം വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം കർത്താവെ രാജ്യങ്ങളിൽ വ്യാപരിക്കട്ടെ. ഓരോ രാജ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ് കർത്താവെ. പ്രത്യേകമായി അമേരിക്കയെ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അവിടുത്തെ ദൈവജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. UK ഓർക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങളെ ഓർക്കുന്നു, ഓസ്ട്രേലിയ കർത്താവെ സ്തോത്രം, അയർലൻഡ്, ന്യൂസിലാൻഡ് കർത്താവേ സ്തോത്രം, ഡെൻമാർക്ക് കർത്താവേ സ്തോത്രം, സ്വിറ്റ്സർലൻഡ്, എല്ലാ രാജ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ കർത്താവേ, പശ്ചിമ പൂർവേഷ്യ രാജ്യങ്ങളെ ഏൽപ്പിക്കുന്നു, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രത്യേകമായി കർത്താവേ പാകിസ്ഥാൻ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു, ശ്രീലങ്ക എല്ലാ രാജ്യങ്ങളും, ഇന്ത്യയുടെ എല്ലാ രാജ്യങ്ങളെ ഏൽപ്പിക്കുന്നു, ഇന്ത്യയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു.
ഇസ്രായേലിൽ നടക്കുന്ന കർത്താവെ, അസ്വസ്ഥതകൾ മാറി സമാധാനം യെരുശലേമിൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ലബനോനിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവരെല്ലാം കർത്താവെ സ്വസ്ഥമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളിൽ സമാധാനവും രാജ്യങ്ങളിൽ സൗഖ്യവും വ്യാപരിക്കട്ടെ. അങ്ങയുടെ കരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവിക ജ്ഞാനം പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവിധ രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കർത്താവെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മക്കൾ, ഞങ്ങളുടെ മലയാളികളായിട്ടുള്ള സഹോദരങ്ങളെല്ലാം ഓർക്കുന്നു. അവരെ ഉള്ളംകരങ്ങളിൽ ഏൽപ്പിക്കുന്നവർ, തലമുറകളെ ഏൽപ്പിക്കുന്നവർ, കുടുംബജീവിതത്തെ ഏൽപ്പിക്കുന്നവർ, ജോലി മണ്ഡലങ്ങളെയും വരുമാനങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവെ, അവർ ജീവിതത്തിൽ കർത്താവെ സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി കർത്താവെ പ്രയത്നിച്ച് കർത്താവെ അവർ അവരുടെ അധ്വാനത്തിൻ്റെ ഓഹരികൾ പറ്റി കർത്താവെ കുടുംബങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേര് ഗൾഫ് മേഖലകളിലും യൂറോപ്യൻ മേഖലകളിലും പല രാജ്യങ്ങളിലായി ഉണ്ടല്ലോ. അവരുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ കർത്താവെ അറിയുന്നല്ലോ. അങ്ങ് കണ്ണുനീരുകളെ തുടക്കിമാറാകണമേ. ചിലർ എല്ലാവരും ഉപയോഗം കഴിഞ്ഞ് വെറുക്കപ്പെട്ടൊരു ശൂന്യപാത്രം പോലെ എടുത്തെറിയപ്പെട്ടവർ ഇന്നത് കേൾക്കുന്നല്ലോ. കർത്താവെ, പലരെയും സഹായിച്ചു. ഇന്ന് അവർ കർത്താവെ എല്ലാവരും ത്യജിക്കപ്പെട്ട് ആരുമില്ലാതെ പോലെ അലയുന്നൊരു അനുഭവത്തിലൂടെ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ കേൾക്കുന്നല്ലോ. അവരെ കർത്താവെ ഹൃദയത്തെ സ്വാധീനപ്പെടുത്തി കർത്താവെ നീ നല്ല പിതാവായി സ്നേഹിതനായി രക്ഷകനായി കൂടിയിരുന്ന് അവരെ ആശ്വസിപ്പിക്കണമേ. പ്രതീക്ഷയും പ്രത്യാശയും അവരിൽ പകരണമേ. നഷ്ടബന്ധങ്ങൾ കർത്താവെ മടക്കി നൽകി ജീവിതത്തിൽ പുതിയ തളർപ്പുകൾ ഉണ്ടാകട്ടെ. കർത്താവെ, ചിലർ വേർപാടിൻ്റെ വേദനകൾ അനുഭവിക്കുന്നു. കർത്താവ് നീ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലർ ചതികളിലാലും വഞ്ചനകളാലും കർത്താവെ നീറിപ്പുകയുന്ന ആരോടും പറയാത്ത കർത്താവെ ഉൾത്തലങ്ങളിൽ കർത്താവെ ഉള്ളിലേക്ക് വലിഞ്ഞ് കർത്താവെ മാനസികമായി സംഘർഷഭരിതമായി കഴിയുന്നവരുണ്ടല്ലോ. അവരുടെ ജീവിതത്തിൽ പിശാച് അറുത്ത് മുടിച്ച് മോഷ്ടിച്ച് കളഞ്ഞതിനെ മടക്കി നൽകി ജീവനെ സമൃദ്ധിയായി ജീവനെ നൽകണമേ. ഇവൻ തീർന്നു, ഇവൾ തീർന്നു എന്ന് പറയുന്നിടത്തുനിന്ന് അവരുടെ തുടക്കമാകട്ടെ. തളർപ്പുകൾ പൊട്ടിമുളർക്കട്ടെ. അവർ പടർന്ന് പന്തലിക്കട്ടെ. കർത്താവെ, യോസഫിനെ പോലെ വാഗ്ദത്തം പ്രാപിച്ച ചിലർ ഇന്നും കർത്താവെ മരുഭൂ സമാനമായി കഴിയുന്നു. അവരുടെ മുന്തിരിത്തടങ്ങൾ കർത്താവെ വീണ്ടും പുഷ്ടി പ്രാപിക്കട്ടെ. മതിലിന്മേൽ പടർന്ന മുന്തിരി വള്ളിയായി അനേകർ കനങ്കിലും ഐശ്വര്യവുമായി അവർ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഉള്ളംകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുവാണ്. കർത്താവിൻ്റെ കരുണയുടെ കരങ്ങൾ അവരെ തൊടുമാറാകണമേ. കർത്താവെ, വലിച്ചെറിയപ്പെട്ടിടത്തുനിന്നും തീർന്നു എന്ന് പറയുന്നിടത്തുനിന്നും ആ ശേഷിപ്പുകളിൽ നിന്നും അവർ കുതിച്ചുയരുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ശൂന്യതകളിൽ നിന്നും സകലതിനെയും ഉളവാക്കിയെൻ്റെ ദൈവം, മരിച്ചതിനെ ജീവിപ്പിച്ചതിൻ്റെ ദൈവമില്ലായ്മകളിൽ ഉള്ളതുപോലെ സൃഷ്ടിക്കുന്നതിൻ്റെ നല്ല ദൈവം ഇന്ന് കർത്താവെ ചില ശൂന്യറകളിൽ പണിയപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണ വാക്കുകളിൽ നിന്നും ചിലരെ മടക്കി കൊണ്ടുവന്നു. ഇന്നും കർത്താവെ സ്തോത്രം നിലനിൽപ്പിനായി പോരാടുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ജീവന സന്ധാരണത്തിന് ആവശ്യമായത് കർത്താവ് നൽകിയവരെ മാനിക്കുമാറാകണം, നിലനിർത്തുമാറാകണം. കർത്താവെ, പാഴും ശൂന്യവുമായി എന്ന് കണ്ട് ആവശ്യങ്ങൾ കഴിഞ്ഞ് തള്ളപ്പെട്ടു പോയ ചിലർ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരിൽ വീണ്ടും ഒരു കരുത്ത് പകരുമാറാകണമേ. വീണ്ടും ഊർജ്ജം പകരുമാറാകണമേ. തളർച്ചകൾ മാറട്ടെ. മുഴങ്കാലുകൾ ബലപ്പെടുത്തുക. ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് ജീവിക്കാനുള്ള കൃപ അവരുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ശൂന്യ അറകളിലും ദൈവത്തിൻ്റെ ചൈതന്യം പരപ്പെടുമാറാകട്ടെ. കർത്താവെ, ആ സ്തോത്രം. ഹാലലൂയ ശാല റബാ സന്ധുറിഖമാന ഉഠാല റബാ സന്ധി റിഖബാഷേ ഓ ശാല റഖാ സന്ധുറിഖബാ സന്ധി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ മുഖങ്ങൾ ഉടയപ്പെടുമാറാകട്ടെ. കർത്താവെ, വർഷങ്ങളായി പിശാച് കെട്ടിവെച്ചിരിക്കുന്ന പരാജയങ്ങളെ അടിച്ചേൽപ്പിച്ച് കർത്താവെ തലപൊക്കുവാൻ പോലും കഴിയാതെ നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ചില അവസ്ഥകളിൽ നിന്ന് കർത്താവെ പുനരുജ്ജീവിക്കട്ടെ എന്ന് പറയുന്നു. പുനരുദ്ധാന ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, ഇവരെ ഞാൻ മടക്കി വിളിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉൾക്കരുത്ത് ഞാൻ പകരുന്നു. ബലഹീനമായ ഉള്ളങ്ങളുമായി ചിലർ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരിൽ ഉൾക്കരുത്ത് പകരുന്നു. പരിശുദ്ധാത്മാവിൽ ഉള്ളങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ശരീരം ബലഹീനമെങ്കിലും ഓ ആത്മാവിൽ ശക്തി പ്രാപിച്ച് മടങ്ങി വരുമാറാകട്ടെ. കർത്താവെ, അനേകർക്കുള്ള ആയിരം നാവുകൾക്കുള്ള മറുപടിയായി നിന്നെ പുനരുദ്ധാനം ചെയ്യുന്ന ദൈവം ഉദ്ധാരണം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാണ്. ക്ഷീണിച്ചു, തളർന്നു, തളർന്നു, തളർന്നു എന്ന് നീ തന്നെ നിന്നോട് പറയരുത്. യേശുവിൻ്റെ നാമത്തിൽ വാക്കുകളെ ക്യാൻസൽ ചെയ്യുന്നു. മടങ്ങി വരട്ടെ ജീവനിലേക്ക്, സമൃദ്ധിയിലേക്ക്, ജീവൻ്റെ തുടിപ്പുകളിലേക്ക്. ഐശ്വര്യമായി പടർന്ന് പന്തലിക്കട്ടെ. ദൈവകൃപ കൊണ്ട് പൊതിയുമാറാകട്ടെ. രക്തത്താൽ മറക്കി മാറാകണം. കർത്താവെ സ്തോത്രം. വേദനയിൽ കഴിയുന്ന സകലരെയും, രോഗത്താൽ കഴിയുന്ന സകലരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കോവിഡിൻ്റെ ശക്തികളിൽ നിന്നും ക്ഷയിപ്പിക്കുന്നതിനായി കർത്താവെ ജീവിതത്തിലേക്ക് ജനത്തെ പുനർസൃഷ്ടിച്ച് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു ായി നന്ദി പറയുന്നു. ഓ സ്തോത്രം. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ചില വാതിലുകളും വഴികളും ഈ ദിവസം തുടങ്ങിയ വരുമാനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിസകൾ കർത്താവ് എക്സ്പയർ ആയത് കർത്താവ് സ്തോത്രം അത് വീണ്ടും പുതുക്കി കിട്ടുവാൻ കർത്താവ് കൃപ നൽകട്ടെ. കർത്താവ് സ്തോത്രം. നാട്ടിലേക്കും കർത്താവ് അതുപോലെ ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതെ കർത്താവ് വീണ്ടും കഷ്ടതയിലൂടെ ഞെരുക്കത്തിലൂടെ കർത്താവ് കടന്നു പോകുന്നവർക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കണം. ഈ ദിവസം നിനക്ക് വേണ്ടി ചില ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഉണ്ടാകട്ടെ. നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി പുറപ്പെടുവാൻ, നിൻ്റെ ജോലി സ്ഥലത്തേക്ക് പുറപ്പെടുവാൻ
രക്ഷപ്പെടുവാൻ, നിൻ്റെ ജീവന സന്ധാരണത്തിന് വേണ്ടി നീ നിൻ്റെ പ്രാർത്ഥനകളുടെ മേൽ ദൈവം കർത്താവ് മറുപടി അയക്കുന്നു. ഈ ദിവസം നിനക്ക് വേണ്ടി ചാർട്ട് ചെയ്ത ഫ്ലൈറ്റുകൾ ഉണ്ടാകട്ടെ. നിനക്കും നിൻ്റെ കൂട്ടുകാർക്കും പടന്നുയരുവാൻ ദൈവം ഇട്ടയാക്കുമാറാകട്ടെ. ആർക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാൻ മല്ലാത്ത പോലെ ദൈവ പ്രവൃത്തികൾ വർണ്ണിക്കട്ടെ. രാജ്യങ്ങളുടെ നിയമങ്ങളിൽ അയവുകൾ ഉണ്ടാകട്ടെ. വിസയുടെ പ്രോസസ്സിങ്ങളിൽ മാറ്റം ഉണ്ടാകട്ടെ കർത്താവെ. മൈഗ്രേഷൻ പ്രോസസ്സുകൾ ഈസിയായി തീരട്ടെ കർത്താവെ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. വീണ്ടും ജീവിതം നോർമലായി മാറട്ടെ കർത്താവെ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ് പ്രതീക്ഷകൾ. പ്രതീക്ഷയുമായി കർത്താവെ പ്രയത്നിച്ചു, പൈസ കൊടുത്തു കർത്താവെ. പ്രതീക്ഷയോടെ കാത്തിരുന്ന യാത്രകൾ മുടങ്ങി. ചിലർ വേദനയോടെ ആയിരിക്കുന്നു. സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടതുകൂടാതെ അപമാനവും ദേശത്തും കുടുംബങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി തലകുനിച്ച് നിൽക്കുന്ന വ്യക്തികൾ നിരാശപ്പെടാതെ മടങ്ങി വരട്ടെ. സമൃദ്ധിയായി ജീവൻ വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ. അവർ ബലപ്പെടട്ടെ. അവർക്ക് കർത്താവെ പ്രത്യാശയുടെ കിരണങ്ങളായി ഈ ദിവസങ്ങളിൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ രോഗശയിലായിരിക്കുന്നവരെ ഓർത്ത് ഭാരപ്പെടുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിലെ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ കരം അതിനുമേൽ സ്പർശിക്കട്ടെ. അടിപ്പിണരുകളാൽ സൗഖ്യം ഒഴുകട്ടെ. ആശാല റദാ കുമാന ഉടഭാ റബാ സന്ധ റേഖബാഷി ആദരാദര ആശാല റബേഖബാ സന്ധുര. ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന കരം, സൗഖ്യമാക്കുന്ന കരം ഹോസ്പിറ്റലിലെ കർത്താവെ കിടക്കകളിലേക്ക്, ഉൾത്തളങ്ങളിലെ മുറികളിലേക്ക് കർത്താവെ കടന്ന് ചെല്ലട്ടെ. മടങ്ങി വരട്ടെ ജീവനിലേക്ക്. കർത്താവിൻ്റെ കൃപ അവിടുന്ന് പൊതിയുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികൾക്കുമായി പ്രാർത്ഥിക്കുക. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ നടത്തി ഓരോരുത്തരെയും ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവവചനം പറഞ്ഞെന്നവരെ ഓർക്കുന്നു, അനുഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ കർത്താവെ പരിശുദ്ധാത്മാവെ നീ തുണ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നയോളം നിലനിർത്തി കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ രാവും പകലും എല്ലാം ഞങ്ങളെ സംരക്ഷിച്ച കൃപയ്ക്കായി സ്തോത്രം. ആരോഗ്യത്തോടെ ക്ഷേമത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ പ്രാർത്ഥിപ്പാൻ കൃപ നൽകുന്നതിനായി നന്ദി. ഇന്ന് നൽകിയിരിക്കുന്ന എല്ലാ മാന്യ പദവികൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് നൽകിയ സ്നേഹബന്ധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹൃദയങ്ങളെ അവിടുന്ന് ഉത്സാഹിപ്പിക്കുന്നതിനായും കർത്താവെ ബന്ധങ്ങളെ നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന കൃപകൾക്കുമായി സ്തോത്രം. ഒന്നും ഞങ്ങളുടെ കഴിവല്ലല്ലോ, സകലതും അങ്ങയുടെ കൃപ. നൽകിയ ആരോഗ്യം, സൗന്ദര്യം, സമ്പത്ത്, ബലമെല്ലാം കർത്താവെ നിൻ്റെ കൃപയാൽ ഉള്ളംകരങ്ങളിൽ ഒരിക്കൽ കൂടി ഞങ്ങളെ സമസ്തവും ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ പരസ്പരം ഞങ്ങളെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ പകൽ ജീവോത്സവമായി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കേട്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കൃപയിൽ പൊതിയണം, രക്തത്താൽ മറയ്ക്കണം, ജീവോത്സവമായി നടത്തണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിങ്ങളൊരു അത്ഭുതമായി മാറും. നിങ്ങൾ ജയാളിയുടെ മക്കളാണ്, ലോകത്തെ ജയിച്ചവൻ്റെ മക്കളാണ്. നിങ്ങൾക്ക് പരാജയപ്പെടുവാൻ കഴിയത്തില്ല. ജയം നിങ്ങളുടെ ജന്മാവകാശമാണ്. പരാജയം നിങ്ങളെ ഭീതിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കുടഞ്ഞിറങ്ങി ജയിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം പരാജയത്തിനുണ്ട്. സ്തോത്രം. ഇനി പകൽ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. വീണ്ടും നമ്മൾക്ക് അടുത്ത ദിവസം കാണുവാൻ കർത്താവ് കൃപ നൽകട്ടെ. വാട്സാപ്പ് നമ്പർ ഇതിനുള്ളിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് മണികൾ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതിനുള്ളിൽ എഴുതണം. ഒരുപാട് നല്ല ദൈവിക ദാനങ്ങളെപ്പറ്റി കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്രം. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർ സഹായിക്കുവാൻ മുതിർന്നു. അതൊക്കെ വലിയ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടാകട്ടെ. സ്വർഗം നിങ്ങളെ ഓരോരുത്തരെയും മാനിക്കട്ടെ. കൃപയിൽ പൊതിയും. രക്തം കൊണ്ട് അവൻ കഴുകി നിങ്ങളെ വീണ്ടും വെണ്മയോടെ വെടിപ്പോടെ കൃപാസനത്തിൻ്റെ സരിയിൽ നിർത്തും. തെറ്റുകളെപ്പറ്റി, കുറവുകളെപ്പറ്റി, ഓർ ഗിൽറ്റി കോംപ്ലക്സുകളെല്ലാം എടുത്ത് ദൂരെ കളയണം. യേശു ക്രിസ്തു ഞാൻ നീതീകരിക്കപ്പെട്ടവനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നടക്കണം. തല ഉയർത്തി നടക്കണം. ഞാനൊരു ദൈവവൈതലാണ്, യേശു എൻ്റെ കർത്താവാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ തല ഉയർത്തി പിടിച്ച് നടക്കണം. സ്തോത്രം. സാഹചര്യങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തിപ്പോവും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ.